സുബ്ഹാനല്ലാഹ്. കുറച്ചു മുമ്പ് സുനാമി വന്നുപോയി, സുനാമി വന്നുപോയി. അതുപോലെ ഓരോ കാറ്റും കൊടുങ്കാറ്റും സ്റ്റോർമിയും പലതും വന്നുപോയി. ഓരോ കാലത്തിനൊത്താണ്. ഇപ്പൊ ഈ അടുത്ത് വന്നു, ഇവിടെ വന്നു എന്നറിയില്ല, മംഗലാപുരം പരിസരത്തൊക്കെ വന്നു. കടലിന്റെ തിരമാലകളൊക്കെ ചില വീടുകളിൽ അങ്ങ് കയറി വന്നു. കടലിന്റെ അതിർത്തിയും വിട്ടങ്ങ് വന്നു. അതാണ് ജലപ്രളയം, അതാണ് ഓഖി. അത് കാറ്റിലൂടെ വരുന്നതാണ്. എന്നാൽ ആ കാറ്റ് രണ്ട് നിലക്കുള്ള കാറ്റുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾ ഓക്കി വന്നപ്പോഴേക്ക് അങ്ങ് വെപ്രാളപ്പെട്ടു പോയി. വെപ്രാളപ്പെടാതിരിക്കുമോ? പക്ഷേ അതുപോലെയുള്ള പലതും വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കിയല്ല, എന്ത് വന്നാലും കൊടുങ്കാറ്റ് കാറ്റുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ വരുമ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് ലോക നേതാവ് ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങൾ പറയാണ്, അദ്ദിക്കുറു ഇൻദ റീഹി, ഓക്കി വരുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റ്. മുത്തുനബി തങ്ങള് റീഹിനെ പറഞ്ഞിട്ടുള്ളൂ, കാറ്റിനെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കിയായാലും എന്തായാലും സുനാമി ആയാലും ആ കാറ്റിന്റെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒക്കെ കാറ്റുകളാണല്ലോ. അത് വന്നാൽ ചെയ്യേണ്ടത് എന്താണ്? മുത്തുനബി തങ്ങൾ പറയുകയാണ്, അർറീഹു മിർ റൂഹില്ലാഹി തആല. കാറ്റ് എന്നതിനെ അയക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. കാറ്റ് ഓക്കിയായാലും സുനാമി ആയാലും എന്തായാലും അതെല്ലാം അയക്കുന്നത് അല്ലാഹുവാണ്. എന്നാൽ ചിലപ്പോൾ അത് അനുഗ്രഹത്തെ കൊണ്ടുവരും. ആ കാറ്റ് വരുമ്പോ ചിലപ്പോ അനുഗ്രഹത്തെ കൊണ്ടുവരും ഇല്ലേ. ചില കാറ്റ് വന്നാൽ പഴങ്ങളങ്ങ് വീഴും, അതങ്ങെടുത്ത് കഴിക്കുകയാണ്. കണ്ടില്ലേ, അനുഗ്രഹത്തെ ചില കാറ്റ് കൊണ്ടുവരികയാണ്. എന്നാൽ ചില കാറ്റ് വന്നാൽ അദാബിനെയാണ് കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കാറ്റ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈദാ റഅയ്തുമുഹ ഫലാ തസുബൂഹ. കാറ്റ് വന്നാൽ നിങ്ങൾ അതിനെ ചീത്ത പറയരുത്. ഓ, ഇതെന്തൊരു ഹലാക്കിന്റെ കാറ്റ്, അങ്ങനെ പറയരുത്. നിങ്ങൾ ചീത്ത പറയരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ആ സമയത്ത് നിങ്ങൾ രണ്ട് കാര്യമാണ് ചെയ്യേണ്ടത്. ഏതാ രണ്ട് കാര്യം? വസലുല്ലാഹ ഖൈറഹ, അല്ലാഹുവോട് നിങ്ങൾ ചോദിക്കേണ്ടത്, റബ്ബേ കാറ്റ് റഹ്മത്തിനെയും കൊണ്ടുവരുന്നു, കാറ്റ് ശിക്ഷയെയും കൊണ്ടുവരുന്നു, നീ കാറ്റിന്റെ ഖൈറ് തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ആ റഹ്മത്ത് ചോദിച്ചു വാങ്ങണം. വസ്തഈദു ബിലാഹി മിനാ, ആ കാറ്റ് ചിലപ്പോൾ ഷർറിനെയും കൊണ്ടുവരുമല്ലോ, അതുകൊണ്ട് റബ്ബേ കാറ്റിന്റെ ഷർറിനെ നീ കാവൽ നൽകണോ. അതിന്റെ ഖൈറും ചോദിച്ചു വാങ്ങണം, ഷറിൽ നിന്ന് കാവൽ ചോദിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഇടി വരുമ്പോൾ ചെവിയിലങ്ങ്, അതാ കാതിലങ്ങ് ചെവി വെച്ചു പോകൽ മാത്രമല്ല, ഇടി വന്നാൽ എന്ത് ചെയ്യും? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഇദാ സുമിഅ സൗതു റഅദി വസ്വാഇഖി, മിന്നൽ വന്നാൽ ഇടി പൊട്ടിയാൽ ഇടി മുട്ടട്ടെ പൊട്ടട്ടെ എന്തായാലും ഇടി ഉണ്ടായാൽ നിങ്ങൾ ചെല്ലേണ്ടത് എന്താണ്? നിങ്ങൾ പറയേണ്ടത് എന്താണ്? അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഖ്ലിനാ ബിക വഅഫിനാ ഖബ്ല ദാലിക. ഇതുപോലെ ഓരോ സന്ദർഭത്തിനത്തുള്ള ദിക്റുകൾ, ഇത് സാമ്പിളുകൾ മാത്രമാണ്, ഇങ്ങനെ ഒരുപാടുണ്ട്.